അസ്സാമലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് റസൂർള്ളാഹി സുല്ലാസ് വസ്ലമയും അവിടുത്തെ സഹാബത്തുമൊക്കെ ഉപയോഗിച്ച പല ആധാറുകളും ഉള്ളതായിട്ട് അപ്പോൾ ഞാൻ വ്ളോഗിങ് തുടങ്ങിയ തുടക്കം മുതലേ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫൈസു മദീനയിൽ അങ്ങനെ റസൂർലാഹി സു അലി വല്ലമുടേയോ അവിടുത്തെ സഹാബത്തിൻ്റെയോ എന്തെങ്കിലും ആധാറുകളോ മറ്റോ ഉണ്ടോ അപ്പോൾ ഇന്ന് നമുക്ക് റസൂർ അള്ളാഹി സുല്ലാസ് വസ്ലമയുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആധാർ റസൂർ അള്ളാഹി സാഹിസമയുടെ ആധാറല്ല മറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സഹാബിയുടെ ആധാറാണ് അതുപോലെ തന്നെ ആ ഒരു ആധാറുള്ളത് മദീനയിലെ ഗവൺമെൻറ് മ്യൂസിയത്തിലാണ് അപ്പോൾ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളും കാണാം ഞാനിപ്പോൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റസൂലുള്ളാഹി റസൂൽ അഹി സുലസലമയുടെ പള്ളിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമ്മളെത്തുന്ന ഒരു ഏരിയയാണ് അംബരിയ എന്ന് പറയുന്ന ഏരിയ ഓട്ടോമൻ ഭരണകാലത്തൊക്കെ മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയും അതേപോലെ മദീന പട്ടണത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടവും ഒക്കെ ആയിരുന്നു ഈ ഒരു അമ്പരിയ എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ മദീനയിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി റസൂൽ അഹി സുൻ്റെ പള്ളിയുടെ അടുത്തുള്ള ഹോട്ടലുകളും മറ്റൊക്കെ കണ്ട് പെട്ടെന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതുപോലെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു തുർക്കി സ്റ്റൈലിലുള്ള ഒരു പള്ളിയും അതിൻ്റെ അടുത്ത് തന്നെ ഇവിടുത്തെ ഒരു പരിസരത്തുള്ള ബിൽഡിങ്ങുകളുമായി ഭയങ്കര വ്യത്യാസമുള്ള ഇതുപോലെ ഒരു കെട്ടിടവും കാണും ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും ഈ ഒരു പള്ളിയും ഈ ഒരു കെട്ടിടവും ഒക്കെ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിന്നാൽ എത്രത്തോളം ശക്തരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ മഹാനായ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ മുപ്പത്തിനാലാമത്തെ ഒട്ടോമൻ ഖലീഫയായിട്ട് സ്ഥാനമേൽക്കുന്ന സമയത്ത് ഒട്ടോമൻ കാ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഏകദേശം പ്രതാപകാലക്കോ അവസാനിച്ചിരുന്നു പക്ഷേ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഹമീദ്റഹമല്ലാൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇസ്താംബൂൾ തൊട്ട് ഡമാസ്കസ് വഴി മദീനയിലേക്ക് ഒരു ട്രെയിൻ സർവീസ് വേണമെന്നുള്ളത് കാരണം അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ട്രെയിനുകൾ ലോകം മൊത്തം വ്യാപിക്കാൻ തുടങ്ങിയത് പക്ഷേ ഒരു വലിയൊരു പദ്ധതി ഇത് നടപ്പിലാക്കാനുള്ള ശേഷി തൻ്റെ ഖജനാവിനോ തനിക്കോ ഇല്ല എന്ന് മഹാനായ ബ്രഹ്മിത് രണ്ടാമന് പ്രത്യേകം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം നാല് മില്യൺ ഒട്ടോമൻ ലിറ ചെലവ് വരുന്ന ഈ ഒരു പ്രൊജക്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു മറ്റൊരു വഴി കണ്ടു ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ വെച്ചു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല മുസ്ലിം രാജ്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഹജ്ജിനും അമറക്കും ഒക്കെയിലേക്കും അതിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന ഈ ഒരു പദ്ധതി ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം തന്നെ ഇരുകൈയ്യുനീട്ടി അത് ഏറ്റെടുത്തു സംഭാവനകൾ ആ ഒരു പദ്ധതിയിലേക്ക് പ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകി ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ത്തിൽ സെപ്റ്റംബർ ഒന്നിന് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഡമാസ്കസിൽ നിന്ന് മദീനയിലേക്കുള്ള ഈ പണി ആരംഭിച്ചു പല പരീക്ഷണങ്ങളെയും നേരിട്ടുകൊണ്ട് തന്നെ ഒട്ടോമൻ സൈനികരും അതേപോലെ നാട്ടുകാരും എല്ലാവരോടും ഒത്തൊരുമിച്ചുള്ള ആ ഒരു പ്രവർത്തനം കാരണം എട്ട് വർഷം കൊണ്ട് എന്ത് ചെയ്തു ഡെമാസ്കസ് ടു മദീന റെയിൽപാത യാത്രയ്ക്ക് സജ്ജമായി ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ ആ ഒരു കാലത്ത് നിർമ്മിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ ഒന്നിന് ആദ്യത്തെ ഹജ്ജ് യാത്രികരുമായിട്ട് ഡമാസ്കസിൽ നിന്ന് ആദ്യത്തെ ട്രെയിൻ ഈ കാണുന്ന അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അതിൻ്റെ മുമ്പ് വരെ ഡമാസ്കസിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തോളം നീണ്ട ഒരു യാത്രയായിരുന്നു പലതും മരുഭൂമിയിൽ കൂടി പല പ്രതിസന്ധികളും മറ്റൊക്കെ തരണം ചെയ്തിട്ടായിരുന്നു പല യാത്രികരും മദീനയിലെത്തിയിരുന്നത് പലരും എത്താതിരുന്നതും പക്ഷേ ആ ഒരു യാത്ര വെറും എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രമായി ചുരുങ്ങിയെന്നുള്ളതായിരുന്നു ഈ ഒരു ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത അപ്പോൾ ഇൻട്രോ കണ്ട പലരും കരുതുന്നുണ്ടാവും ഇയാൾ മ്യൂസിയം കാണിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ചരിത്രം പറഞ്ഞിരിക്കുകയാണല്ലോ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മദീനയിലെ ഗവൺമെൻറ് മ്യൂസിയം നിലനിൽക്കുന്നത് ഈ കാണുന്ന അതായത് ഹജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാന കെട്ടിടമായ ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ അകത്താണ് അപ്പോൾ നിങ്ങൾ മദീനയിലെ ഗവൺമെൻറ് മ്യൂസിയം കാണാൻ വരിക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് ഒന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ അകത്ത് കയറാം അത് തന്നെ ഒരു വലിയൊരു ചരിത്രമാണ് പിന്നെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളും കാണാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മദീനയിലെ ഒരു മ്യൂസിയം കണ്ടാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് പോയി നോക്കാം കയറുന്നതോടെ തന്നെ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അത് ഇനി വരുന്നവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ടൈമിംഗ് പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും നിലവിൽ വെള്ളിയും ശനിയും അല്ലാത്ത ദിവസങ്ങളൊക്കെ രാവിലെ ഒമ്പത് ടു രാത്രി ഒമ്പത് വരെയാണ് ടൈമിംഗ് അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് കയറി നോക്കാം മിസ്സുമില്ല ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് അവിടെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുള്ള രണ്ട് ബോർഡുകൾ അതേപോലെ തന്നെ ആ ഒരു ബോർഡുകളുടെ നേരെ മുമ്പിലായിട്ട് നമുക്കൊരു മുജസ്സം കാണാം ഈ ഒരു ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു കെട്ട് പൂർണ്ണമായിട്ടും മനോഹരമായ രീതിയിൽ ഒരു മുജസ്സം രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് കണ്ടാൽ കാഴ്ച അതിൻ്റെ ബാക്ക് ഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മുജസ്സം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കയറി വെച്ച് കയറി വരുമ്പം ആദ്യമായിട്ട് കാണുന്ന സംഭവം അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഒരു മ്യൂസിയം ഒക്കെ വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ പാലിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് ആ ഒരു മ്യൂസിയത്തിലെ പൂർണ്ണ കാഴ്ചകളും ഒപ്പിയെടുത്തിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുകയില്ല മറിച്ച് എന്ത് ചെയ്യും അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിക്കും കാരണം ഇനി വരുന്നവർക്കും എന്തെങ്കിലും പുതുതായിട്ടൊക്കെ കാണാനും മറ്റുമാണ് അല്ലെങ്കിൽ എല്ലാം വ്ലോഗ് ചെയ്താൽ പിന്നീട് വരുന്നവർക്ക് കാണാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു വ്ലോഗിൽ വ്ലോഗിലുണ്ടാവുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കയറി വരുന്ന ഒരു നീളത്തിലുള്ള ഒരു ഈ ഒരു ഹാളിൽ പ്രധാനമായിട്ടുള്ളത് ഇതുപോലെയുള്ള കല്ലുകളാണ് അല്ലെങ്കിൽ മദീന പട്ടണത്തിൽ ഒരു കാലത്ത് വെള്ളം പോകാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഇത്തരം കല്ലുകൾ അതേപോലെ മിനാരങ്ങളും മെഹ്റാബുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഇത്തരം കല്ലുകളുടെ ഒരുപാട് രൂപങ്ങൾ അതായത് വലിയ വലിയ സംഭവങ്ങളാണ് ഈ തുടക്കത്തിലെ ഈ ഒരു ഹാളിലുള്ളത് വലിയ കല്ലുകൾ അതേപോലെ മെഹ്റാബും മിമ്പറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ച സംഭവങ്ങളാണ് അതുപോലെ ഇതേപോലെ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ പാത്രങ്ങൾ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വലിയ ഹാളായതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ചുമരിൽ ീളം മദീനയെക്കുറിച്ചുള്ള ഫോട്ടോസുകൾ പഴയത് പുതിയതായിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളും അതിലപ്പുറം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ ശൈലി തന്നെ ഒരു കരിങ്കല്ലിൻ്റെ നിർമ്മാണം അതേപോലെ മരത്തിൻ്റെ ജനവാതിലുകൾ വാതിലുകൾ ആ ഒരു പഴം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരുകളിലുള്ള വളരെ മദീനയുടെ വളരെ റയറായിട്ടുള്ള ഫോട്ടോസുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എടുത്ത ഈ ഒരു ഫോട്ടോ പലപ്പോഴും നമ്മൾ ഓൺലൈനിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള മദീനയുടെ ഏറ്റവും റയറായിട്ടുള്ള മദീനയുടെ ആ ഒരു കോട്ടവാതിലുകളൊക്കെ ഉള്ള ആ ഒരു മദീന പട്ടണത്തിൻ്റെ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മെഹ്റാബുകളും മിനാരങ്ങളും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകൾ അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ വസ്തുക്കളാണ് ഈ കാണുന്ന ഹാളിൽ ആദ്യം തന്നെ നമുക്ക് കാണാവുന്നത് ഈ ഹാൾ തന്നെ ഒരു വലിയൊരു നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പശുവിൻ്റെ തലയ്ക്കുള്ള ആ ഒരു പഴയ കാലത്ത് ഇപ്പോൾ എടുത്തിട്ട കല്ലിൽ ഒരു പശുവിൻ്റെ കൊത്തി വെച്ചിട്ടുള്ള ഒരു രൂപം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ഹാളിൽ നമ്മൾ കയറി ചെല്ലുന്ന ഹാളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ളത് തൂണുകളൊക്കെ നല്ല കരിങ്കല്ലിൻ്റെ തൂണുകളാണ് അതേപോലെ പല റെയർ ഫോട്ടോസൊക്കെ പലയിടത്തും തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്നോടത്ത് ഉള്ള ഒരു കാഴ്ച അതുപോലെ തന്നെ പഴയ പഴയകാലത്ത് മദീനയിൽ ഉപയോഗിച്ചിരുന്ന മൺകുടങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം അത് ഇതാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസിലുള്ള ഈ ഒരു ഹാളിലുള്ള കാഴ്ചകൾ പിന്നീട് നമ്മൾ എന്തു ചെയ്യുക കയറി വന്ന് നേരെ വലത്തെ ഭാഗത്തേക്കാണ് ആദ്യമായിട്ട് പോകേണ്ടത് കാരണം ഇതിൻ്റെ റൂട്ട് അങ്ങനെയാണ് അവർ വലത്തെ ഭാഗത്തേക്ക് കയറി ഇങ്ങനെ മുകളിൽ കൂടെ പോയിട്ട് പിന്നെ അടുത്ത ഭാഗത്തുകൂടി ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു മ്യൂസിയത്തിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വലതു ഭാഗത്തുള്ള ആ ഒരു എൻട്രൻസിൽ കൂടി കയറി ആദ്യം തന്നെ ചെല്ലുന്നത് അലുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമിലേക്കാണ് അതായത് അലുലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മദായൻ സ്വലഹ എന്നൊക്കെ പറയുന്ന നമുക്കറിയാം സൗദി അറേബ്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണത് അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരുപാട് ചരിത്ര അവശിഷ്ടങ്ങളാണ് ഈ ഒരു റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ലഭിച്ച പാത്രങ്ങൾ അതേപോലെ എഴുത്തുകൾ കൊത്തുപണികൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ് അലുലയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മദായൻ സ്വലഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂമാണ് ആദ്യം തന്നെ കയറി ചെല്ലുന്നിടത്തുള്ളത് അവിടുന്ന് ലഭിച്ച ഒരുപാട് മൺപാത്രങ്ങൾ മറ്റു അതങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു റൂമാണ് ആദ്യം തന്നെ പിന്നീട് നമ്മൾ കയറി ചെല്ലുന്ന മറ്റൊരു റൂം എന്ന് പറഞ്ഞാൽ മദീനയുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂമിലേക്കാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് മദീനയിൽ നിലവിലുള്ള കല്ലുകൾ അവൈലബിൾ ആയിട്ടുള്ള കല്ലുകൾ മരങ്ങൾ മണ്ണുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഒരു കാലത്തിൽ ലാവ പൊട്ടി ഇരുന്ന ഭാഗങ്ങൾ അങ്ങനത്തെ ഒരുപാട് കല്ലുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു കാണുന്ന പലതരം ഹെജാറുകൾ നമ്മൾ മോതിരക്കല്ലും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് അത്തരം ഒരുപാട് കല്ലുകളെക്കുറിച്ചും മറ്റൊക്കെ ഉള്ള മദീനയിൽ അവൈലബിൾ ആയിട്ടുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നതാണ് ലാവ ഒലിച്ച് ഇറങ്ങിയിട്ട് മദീനയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ മദീനയിലെ പഴയ കെട്ടിടങ്ങളൊക്കെ അത്തരം കല്ലുകൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മദീനയിൽ ലഭ്യമായ സസ്യങ്ങൾ ചെടികൾ അതേപോലെ ഇത്തരം പൂവുകൾ അതിൻ്റെ ഒക്കെ ഓരോ സാമ്പിളുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സെക്ഷനാണ് അതേപോലെ മദീനയുടെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെ കുറേ ഫോട്ടോ ും കാര്യങ്ങളൊക്കെയുള്ള ഒരു റൂമാണ് പിന്നീട് നമുക്ക് കാണാം അതിൽ തന്നെ മദീനയിലെ വാദികളെക്കുറിച്ചും അതേപോലെ മദീനയിലെ കാലാവസ്ഥയും മലകളും ചൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വലിയൊരു ലോഹയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു റൂമിലുള്ളത് പിന്നീട് നമ്മൾ മറ്റൊരു റൂമിലേക്ക് കയറുമ്പം അവിടെ ഇതേപോലെ മദീന പട്ടണം ആകാശത്ത് നിന്ന് കാണുന്ന ഒരു മദീന പട്ടണം എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് കാരണം മതിൻ്റെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു മദീനയുടെ ഒരു ആകാശ ദൃശ്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വലിയൊരു ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ അതേപോലെ മദീനയിലെ ഹറകളും കാര്യങ്ങളൊക്കെ ഉൾ ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു ഫോട്ടോ അങ്ങനെയുള്ള ഒരു സെക്ഷനാണ് പിന്നീട് കാണുന്നത് ഈ ഒരു മൂന്ന് റൂമുകളും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടത്തെ ഭാഗത്തേക്ക് ഇതേപോലെ ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ഇത് വെച്ചിട്ടുണ്ടാവും അവിടേക്ക് കയറുമ്പം നമ്മളെ പഴയ കാലൊക്കെ ഓർമ്മിപ്പിക്കുന്ന മരം കൊണ്ടുള്ള ഇതുപോലെ ഒരു സുല്ലം തിരന്ത മലയാളത്തിൽ പറയാം കോണിപ്പടി കാണാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കോണിപ്പടി ഇതിലൂടെ കയറുമ്പോൾ അതിൻ്റെ പഴക്കം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആദ്യത്തെ റെയിൽവേ വണ്ടി ഇറങ്ങിയ ഏകദേശം നൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ള ഒരു കോണിപ്പടിയിൽ കൂടിയാണ് നമ്മൾ ഈ കയറി എന്ത് ചെയ്തത് ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് പോകുന്നത് ആ ഒരു പഴമ നമുക്ക് ഇതിൽ ചവിട്ടി കയറുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു സുല്ലം കയറിയിട്ട് ഒരു കോണിപ്പടി കയറി നേരെ മുകളിലേക്ക് ചെന്നാൽ ആദ്യം നമ്മളെ മുമ്പിലേക്ക് വരുക ദീർഘത്തിലുള്ള ഒരു ഹാളാണ് അതേപോലെ തന്നെ ഈ ഒരു ഹാളിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ റൂമുകൾ ഒരു കാലത്ത് അന്നത്തെ കാലത്ത് ഓഫീസുകളോ മറ്റോ ആയിരിക്കും ഇത്തരം ഓരോ ഓഫീസ് റൂമുകളും ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണുള്ളത് ഇതെന്താണെങ്കിൽ മദീനത്തിൽ മുനൌർ ഹി അഹുദ്ദിദീൻ നബീ സഹ് അലി വസ്ലം റസൂൽ അള്ളാഹി സാഹ് അലി വസ്ലമയുടെ കാലഘട്ടത്തിലുള്ള മദീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് ഇവിടെയൊക്കെ നമ്മൾ കയറി വെല്ലുമ്പോൾ മിർ റസായി റസൂൽ സുഹ് അലി വസ്ലം റസൂൽ അള്ളാഹി സല്ലാസമ്മയുടെ ഒരുപാട് കത്തുകളുടെ ഒരു ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് റസൂർള്ളഹി സലമ പല കാലഘട്ടത്തിലും പല രാജാക്കന്മാർക്കും മറ്റും എഴുതിയിട്ടുള്ള കത്തുകളാണ് ഇതിൽ ഈ ഒരു ആദ്യത്തെ കത്ത് റോമിലേക്ക് അതായത് ഹെറത്തലിന് എഴുതിയതാണ് റോം രണ്ടാമത്തെ ഈ ഒരു കത്ത് എന്ന് പറയുന്നത് ബഹ്റൈൻ രാജാവിന് എഴുതിയ കത്താണ് മൂന്നാമത്തേത് ഈ മുക്കൗക്കിസ് എന്ന് പറയുന്ന നമ്മുടെ മാരിയത്തുർ കൃപ്തി അറുതി വൻഹായൊക്കെ ആ ഒരു ഇങ്ങോട്ട് അയക്കാൻ കാരണക്കാര കാരണമായിട്ടുള്ള ആ ഒരു കത്താണ് അങ്ങനെ മൂന്ന് കത്തുകളുടെ ഒരു നല്ലൊരു കോപ്പി അത് ഫ്രെയിം ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ ഒറിജിനലൊക്കെ എനിക്ക് തോന്നുന്നത് തുർക്കിയിലാണെന്ന് തോന്നുന്നു പിന്നീട് ഈ ഒരു സെക്ഷനിലെ അതായത് റസൂൽ സാലിസ്ലിൻ്റെ കാലത്തുള്ള മദീന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനുള്ളത് മീസാക്കുൽ മദീൻ അച്ൽ മനോഹർ മുഖ്യാറസ്മർ ദി കിതാബിൻ മുസ്മബി സഹൈബുദ്ദി ഖത്തബു നബി സാഹി വസ്ലം ബൈൻ അഹൽ മദീൻ അതായത് റസൂൽ സലി സ്വലം മദീനയിലേക്ക് ഹിജർ വന്ന സമയത്ത് മദീനക്കാർക്കും മുഹാജിറുകൾക്കും ഇടയിൽ എഴുതി ഒരു കരാർ എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് അതിൽ എന്നെ സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ അവർക്ക് പരസ്പരം എങ്ങനെയൊക്കെ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സംഭവം പിന്നീട് ഇതേപോലെ മദീനയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇത്തരം നക്ുകൾ അതായത് കല്ലുകളിൽ ഒക്കെ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇത് വായിക്കാൻ നമുക്ക് കഴിയില്ല അതിന് അതിനപ്പുറത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അതിൽ എഴുതിയത് എന്ന് ഈ ഒരു കല്ല് നമുക്ക് വായിക്കാൻ അലഹ അള്ളു വഹുദ്പോലെ ശരി കലോ എന്നാണ് പിന്നെ അതേപോലെ റസൂൽ അള്ളാഹി സ്വല്ലാസമുണ്ടേ കാലത്ത് മദീനയിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ നമ്മൾ ഈ സ്വർണ്ണ നാണയങ്ങൾ ദീനാറുകൾ എന്നൊക്കെ പറയുന്ന സംഭവം അതിൻ്റെ ഒരുപാട് ഇതിൽ പറയുന്നതനുസരിച്ച് റസൂൽ അള്ളാഹി സ്വല്ലു അലമിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ദീനാറുകളാണ് സ്വർണ്ണ നാണയങ്ങളും അതേപോലെ വെള്ളി നാണയങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റൂമിൽ പിന്നെയുള്ളത് ഈ നാണയങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആഹത്താണ് കാരണം ഈ ഒരു നാണയങ്ങളും ഇതേപോലത്തെ ഇത് ഉപയോഗിച്ചിട്ടാണല്ലോ ഓരോ അടിമ അടിമവിമോചനവും സൽമാൻ ഫാസിർ ഫാസിറുളിനെ പോലുള്ളവരെ മോചിപ്പിച്ചതും അതേപോലെ കച്ചവടം ചെയ്തിരുന്നതൊക്കെ ഈ ഇത്തരം നാണയങ്ങളും ഉപയോഗിച്ചിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ആഹത്താണ് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ദീനാറുകളും ദിർഹമുകളുമാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പിന്നീട് ഇവിടെ ഉള്ളത് ഈ മരത്തിൻ്റെ ഈ വാതിലൊക്കെ ഭയങ്കര രസം ഉണ്ട് കാണാൻ പിന്നീട് ഈ ഒരു സെക്ഷനിലുള്ളത് എന്ന് വെച്ചാൽ റസൂൽ അള്ളാഹി സ്വഹ്ഹ് അസലമിൻ്റെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ രൂപത്തിലുള്ള കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചത് റസൂൽ അള്ളാഹി സു അഹ് വസ്ലമിൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ മദീനയിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ റൂമിലുള്ള ബാക്കി കാഴ്ചകൾ നേരിട്ട് വരുമ്പം നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് നീ മറ്റൊരു സെക്ഷനിലേക്ക് പോയി നോക്കാം പിന്നീട് നമ്മൾ ആ ഹാളിലേക്ക് പുറത്തിറങ്ങി മറ്റൊരു റൂം എന്ന് പറയുമ്പം സൗജാത്തിൻ്റെ ബി യോ അല്ലാദ് റസൂസ് വസുൻ്റെ കുട്ടികളെയും ഭാര്യമാരെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് ഇത് പലപ്പോഴും ഡോ ഡോക്യുമെൻ്ററികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ജിയാറത്തിന് വരുന്നവർക്ക് കാണിക്കാനുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമും കൂടി ഉണ്ട് അതുപോലെ തന്നെ പിന്നീട് നമ്മളിങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയാൽ ഇടത് ഭാഗത്ത് കാണുന്ന ഈ റൂം റൂമെന്ന് വെച്ചാൽ ഇതെന്താണ് അല്ല അൻസാർ അൻസാരികളെക്കുറിച്ചുള്ള ഒരു റൂമാണ് അപ്പോൾ എന്തൊക്കെ നമുക്ക് കയറി നോക്കാം അൻസാരികളെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള റൂമുകളാട്ടോ ഒരു പഴയ കാലത്തിൻ്റെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എഴുതിയിട്ടുള്ള ഒരുപാട് നക്ഷകളാണ് അതായത് പഴയ കാലത്ത് പലപ്പോഴും കല്ലുകളിലും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം സംഭവങ്ങളാണ് അഹുഫി അബ്ദുറഹ്മാൻബിനു സാദ്ദുബിൻ മുഹമ്മദ് അൽ അൻസാരി ഷാമി അതായത് സൈദുബൻ മുഹാദ് അറു അഹ് മഗന അബ്ബുറഹ്മാൻ അല്ലാറിയട്ടെ അതേപോലെ ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം ഈ ഒരു മൂലക്കായിട്ട് ഇത് സത്യത്തിൽ സഖീഫത് ബനി സാദ്ദ അവസാനമായി തകർന്നത് അതായത് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണത് സഖീഫത് ബനീസാദ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് സിദ്ദീഖ് ബോക്കു സുധീകൃതൻ്റെ ഖിലാഫതുമായി ബന്ധപ്പെട്ട് ബനീസാധക്കാര് താമസിച്ചിരുന്ന ഒരു സ്ഥലം അതേപോലെ അൻസാരികളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു റൂമിലുള്ളത് പിന്നീട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റൂം അൽ മുഹാജിരീൻ എന്ന് എഴുതിയിട്ടുള്ള റൂമാണ് സത്യത്തിൽ ഈ റൂമിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാരണം ഈ കാണുന്ന അല്ലെങ്കിൽ ഈ ചില്ലും കൂട്ടിൽ കാണുന്ന ഒരു ഹൗസ് അല്ലെങ്കിൽ ഈ ഒരു വില്ല് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ വളഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ വില്ല് ആരുടെ വില്ലാണെന്ന് നിങ്ങൾക്ക് അറിയും മഹാനായ സാദുബിൻ അബി വക്കാസ്ലി അള്ളാവിൻ്റെ വില്ലാണിത് റസൂൾ വാഹീസ് അള്ളു അലുലു സ്വലമേയും സഹാബത്തിനെയും ഒക്കെ ഒരുപാട് ശത്രുമുഖങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു വില്ലാണിത് റസൂൽ വാഹീസ് അഹ് അലുസല ആജ്ഞാപിച്ചപ്പോഴെല്ലാം അംബെയ്ത വില്ലും കൂടിയാണിത് നമ്മളൊക്കെ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് ഫിതാക്ക അബി ഒമ്മിയ റസുലെന്ന് وقال علي رضي الله عنه بريان ما سمعت النبي صلى الله عليه وسلم جمع أبويه لأحد إلا لسعد بن مالك

മഹാനായ സാഹിദുബൻ അബി ഒക്ക സാഹു തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഉമ്മ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും നിങ്ങൾ നൂറ് പ്രാവശ്യം മരിച്ചാലും ഞാൻ ഈ ദീൻ വിടില്ല എന്ന് പറഞ്ഞ് ഈ ദീനിനെ മുറുകെ പിടിക്കുകയും റസൂലഹി സുലസലമിൻ്റെ കൂടെ മക്കയിലെ എല്ലാ പീഡനങ്ങളും സഹിക്കുകയും പിന്നീട് മദീനയിലേക്ക് ഹിജറ വരികയും മദീനയിൽ പലപ്പോഴും റസൂള്ളഹി സലഹുലു വലും ആഗ്രഹിക്കുമ്പോഴൊക്കെ ഒരു ഒരു കാവൽക്കാരനെ പോലെ റസൂൽ അള്ളാഹി സലഹുലു വസ്ലമിന് മുമ്പിൽ പ്രതിഷ്ഠപ്പെടുകയും ഓരോ യുദ്ധങ്ങൾക്കും സഹാബത്ത് മുന്നേറുമ്പോൾ തങ്ങളുടെ പിന്നിൽ ഉന്നം തെറ്റാത്ത സാഹദുബിൻ നബി ഒക്കെ ഇള്ളാ വഹിൻ്റെ ഈ ഒരു വില്ലുണ്ട് എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം ഓരോ സഹാബിയും ആ ഒരു യുദ്ധം മൈതാനത്തേക്ക് കുതിച്ചിട്ടുണ്ടാവുക കാരണം സാഹിദുബിൻ അബി ഒക്ക അസുറിയല്ലാഹണ്ണിൻ്റെ ഉന്നം പിഴക്കാറുണ്ടായിരുന്നില്ല റസൂല ഹൈസ് വാസ്ലമിയുടെ ദ്വ്യാ കാരണം സാഹദുബിൻ നബി അക്കാസ് അസതി അള്ളാ വണ്ണൻ്റെ ദ്വാക്ക് ഉത്തരം കിട്ടുമായിരുന്നു അതേപോലെ അഷ്റത്തിൽ മുബശ്രീകളിൽപ്പെട്ട ഒരു സഹാബിയായിരുന്നു സാഹിദുബിൻ നബി അക്കാസ് അസതി അള്ളാഹനു അതുപോലെ തന്നെ അമിൻ അബിയുടെ ഗോത്രക്കാരനായതുകൊണ്ട് തന്നെ പലപ്പോഴും അലൈഹി സാഹിസമ്മ സാഹിദു റസീ അള്ളഹനെ കാണിച്ചു കൊടുത്തിട്ട് പറയായിരുന്നു ആദാലി എൻ്റെ അമ്മാവനാണ് നിങ്ങളുടെ അമ്മാവനെ കാണിക്കൂ കാരണം അത് ഭയങ്കര അഭിമാനത്തോടെ റസൂള്ളഹി സുഹിസം പറയുമായിരുന്നു അത്രേ അങ്ങനെയൊക്കെ പറയുന്ന മഹാനായ സാദുബിൻ അബി ഒഖക്കാസ് റതി അള്ളാഹ് വഹനുവിൻ്റെ വില്ലാണ് ഈ കാണുന്നത് പിന്നീട് നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ആ ഒരു ഇടനാഴിയിലേക്ക് വന്നാൽ മറ്റൊരു റൂമ് കാണാം ഹുലഫുർ റാഷിദീങ്ങളുടെ കാലത്തെ മദീന എന്നും പറഞ്ഞിട്ടുള്ള ഒരു റൂം ആ റൂമിലേക്ക് കയറിയാൽ നമ്മൾ ഒരുവിധം ഇസ്ലാമിക് മ്യൂസിയത്തി മ്യൂസിയങ്ങളിലൊക്കെ കാണുന്ന മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി വഹുവിൻ്റെ ആ ഒരു മുസ്ഹാഫിൻ്റെ കോപ്പി ഇവിടെയും കാണാം ഇതിൻ്റെ ഒറിജിനൽ തുർക്കിയിലാണ് ഇതിൻ്റെ ഒരു കോപ്പി ഒരുവിധം എല്ലാ മ്യൂസിയങ്ങളിലും നമ്മൾ കാണാറുണ്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ ചെല്ലുന്നത് ആ ഒരു ഇടനാഴി ചെന്ന് ചേരുന്നത് നടുവിലുള്ള ഇതുപോലെയുള്ള വിശാലമായ ഒരു ഹാളിലേക്കാണ് ഒരു പക്ഷേ നമ്മൾ താഴത്ത് കണ്ട ഇതുപോലെയുള്ള ഹാളിൻ്റെ തൊട്ടുമുകളിലുള്ള ഭാഗമായിരിക്കാം ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഒരുപാട് കല്ലുകളിൽ കൊത്തിവെച്ച മുസാഫുകൾ പഴയ കാലത്തെ നക്ഷകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതായത് കല്ലുകളിലും മറ്റുമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് ലഭിച്ചാൽ ഇവിടുന്ന് കിട്ടിയത് എന്നതിൻ്റെ മുകളിൽ ഫോട്ടോസിലായിട്ട് നമുക്ക് കാണാം അതിനിടെ ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന കോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ചുമരിൽ നിന്ന് എടുത്തതാണ് ണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കല്ലുകൾ ഇവിടെ അടിയിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതേപോലെ നടുവിൽ ഇതേപോലെ പഴയ കാലത്ത് ഒരുപാട് കൈയ്യെഴുത്ത് മുസ്സാഫുകൾ അതിൻ്റെ പ്രതികള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഒരു ഹാളിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ മദീനത്തെ പള്ളിയിൽ ഒരു കാലത്ത് അതായത് കറണ്ടൊക്കെ വരുന്നതിന് മുമ്പ് വെളിച്ചത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന വിളക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നീട് ഇവിടെ ഉള്ളത് അത് തന്നെ നെഹാസില് നിഹാസിനെന്താ മലയാളത്തിൽ വരെ എനിക്കറിയില്ല ആ ഒരു സംഭവത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് വെള്ളിയല്ല സ്വർണ്ണമല്ലാത്ത വേറെ സാധനമുണ്ടല്ലോ നിഹാസ് എന്ന് പറയും ഏതായാലും ഈ ഒരു ഹാളിൽ പ്രധാനമായിട്ടും ഉള്ളത് മദീനയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പല കൊട്ടാരങ്ങളിൽ നിന്ന് പല കോട്ടകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതുപോലുള്ള കല്ലുകളും അതിലുള്ള എഴുത്തുകളും കാര്യങ്ങളൊക്കെയാണ് അത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളതിൻ്റെ ഫോട്ടോസും അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കാണാം പിന്നീട് ഈ ഒരു ഹാൾ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ ചെറിയൊരു ഇടനാഴിയാണ് അതിൻ്റെ രണ്ട് ഭാഗത്തും ഒരുപാട് റൂമുകൾ ആ റൂമുകളിൽ പല റൂമുകളിലും എന്താണെന്ന് അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഓട്ടോമൻ കാലത്തെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂമാണ് അവർ അവരുടെ വാളുകൾ പരിചയ അതൊക്കെയാണ് ഈ കാണുന്നത് അതേപോലെ അവരുടെ കാലത്ത് ഉപേക്ഷിച്ചിരുന്ന പാത്രങ്ങൾ അതുപോലെ തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അവരുടെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡയറി പോലെയുള്ള സംഭവങ്ങൾ അതേപോലെ അന്നത്തെ കാലത്ത് ഉപേക്ഷിരുന്ന പാത്രങ്ങൾ അതൊക്കെയാണ് പിന്നീട് ഈ ഒരു സെക്ഷനിലുള്ളത് അതേപോലെ തന്നെ ഉസ്മാനിയ അഖിലാഫത്തിൻ്റെ അല്ലെങ്കിൽ ഒട്ടോമന്മാരുടെ കാലത്ത് അവരുടെ ഓരോ പള്ളികളും പുനർനിർമ്മിക്കും മറ്റൊക്കെ ചെയ്തപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചിരുന്ന ശിലാഫലകങ്ങൾ കാര്യങ്ങൾ അതൊക്കെ പുനർനിർമ്മാണ സമയത്ത് എടുത്തൊഴിവാക്കിയ സമയത്ത് അന്നുള്ള ഓരോ ശിലാഫലകങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇത് ബദറിലുള്ള മസ്ജിദ് അരീഷിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണെന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് അതായത് ഈ ഒരു പള്ളി പുനർനിർമ്മിച്ചത് ഇന്ന ഒട്ടോമൻ രാജാവിൻ്റെ കാലത്താന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കല്ല് അതുപോലെ റോദാഷെരീഫിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഫോട്ടോ ചുരുക്കി പറഞ്ഞാൽ ഒട്ടോമം കാലവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ റൂമിൽ ഇങ്ങനെ ധാരാളം റൂമുകളും ഓരോ റൂമിലും ഓരോ കാലഘട്ടവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളിലുള്ള ഒരുപാട് സമയം ചെലവഴിക്കാവുന്ന ഒരു മ്യൂസിയമാണിത് ഇതെന്താണ് സൂറത്ത് അരിഹിയ അതായത് നമുക്കിവിടെ കയറി നോക്കുക ഫോട്ടോസാണ് പഴയ റയറായിട്ടുള്ള ഫോട്ടോസ് ഇത് നമ്മളടിയിൽ കണ്ട ആ ഒരു ഫോട്ടോയുടെ മറ്റൊരു കോപ്പി അതിവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു പള്ളിയും തൊക്കെ അതായത് അമ്പരിയ ഭാഗത്തിൻ്റെ പല വ്യത്യസ്ത രൂപത്തിലുള്ള ഫോട്ടോസാണ് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഈ ഒരു ഗേറ്റുകളൊക്കെ എന്താണ് അമ്പരിയയിലൂടെ ഇതിലെ ഇവിടെ ആയിരുന്നു സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നത് ഓട്ടോമം കാലത്ത് അവരൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ടായിരുന്നു അതിനിക്ക് കയറാൻ പറ്റുമ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരുപാട് റെയർ ആയിട്ടുള്ള ഫോട്ടോസ് മനാഹ മൈതാനത്തിൻ്റെ ഫോട്ടോസ് അങ്ങനെ മദീനയുടെ വളരെ റയറായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഇവിടെ കാണാം അതേപോലെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ അത് നേരെ ഓപ്പോസിറ്റുള്ള റൂമിലും ഇതേപോലെ സൂറത്ത് അരിഹിയ അതായത് ചരിത്ര മുറങ്ങുന്ന ഫോട്ടോസുകളാണ് ഒരുപാട് മദീനയുടെ വളരെ റയറായിട്ടുള്ള പഴയ കാലത്തൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടോ ഇത് ബാബു സലാം ഗേറ്റ് ആണ് ബാബു സലാം ഗേറ്റിൻ്റെ തൊട്ട് മുമ്പിലെ കച്ചവടക്കാരും മറ്റുമൊക്കെ അതായത് റസൂൾബായ് സുലാ വസ്സലാമിൻ്റെ അടുത്ത് സിറത്തിന് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തുവരെയൊക്കെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ വളരെ നമ്മളൊന്നും ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു പത്തോ നൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മദീനയുടെ ഒരു മാറ്റമൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇത്തരം ഫോട്ടോസ് കാണുമ്പം എങ്ങനെയായിരുന്നു മദീന ഇപ്പം എങ്ങനെയായത് എന്നൊക്കെയുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനാണ് രണ്ട് മൂന്ന് റൂമുകളിലായിട്ട് പൂർണ്ണമായിട്ടുള്ളത് പിന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുന്ന ഈ ഒരു വഴിവിനെയും ഇതേപോലെ ഒരുപാട് റൂമുകളുണ്ട് അപ്പോൾ എല്ലാ റൂമിലും കയറി വീഡിയോ എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതേപോലെ ഈ ഒരു സംഭവം ഇതേപോലെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ ഉള്ള മറ്റൊരു സെക്ഷൻ ഒക്കെ റയറായിട്ടുള്ള ഫോട്ടോസാണ് പലപ്പോഴും കാണുമ്പോൾ നമ്മൾ കുറേ നേരം നോക്കി ഒന്ന് പോകും പിന്നീട് നമ്മൾ അതേപോലെ ആ ഒരു ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരുപാട് റൂമുകളും കാര്യങ്ങളും പിന്നെയും കാണാം അതിലെ കാഴ്ചകളെല്ലാം കൂടി നമുക്കൊന്നും ഒരു വീഡിയോയിൽ ഒരു പരിമിതി ഉണ്ട് കാരണം പിന്നീട് ഇവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക പുറത്തേക്ക് അടിയിലേക്ക് ഇറങ്ങാനുള്ള നമ്മൾ ആ കയറിയത് അതേപോലെയുള്ള ഒരു കോണിപ്പടിയാണ് പിന്നെ അടിയിലേക്കുള്ളത് പറഞ്ഞ പോലെ ഒരു പുരാതനമായിട്ടുള്ള ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള മരത്തിൻ്റെ ഒരു കോണിയാണ് അത് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഇതുപോലെ പഴയകാലത്തെ ഹിജാസിൻ്റെ വസ്ത്രം ധാരണം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഓരോ കൈ തൊഴിലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് അതേപോലെ പഴയ കാലത്തൊക്കെ ഹിജാസിലും മദീനയിലൊക്കെ ഈ മദ്യത്തെ പള്ളിയിലൊക്കെ സുഗന്ധം ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അതേപോലെ പഴയ കറണ്ട് വരുന്നതിന് മുമ്പ് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് റാത്തൽ പോലെയുള്ള സംഭവങ്ങൾ പിന്നീട് ഡ്രസ്സുകൾ ഹിജാസിലും അല്ലെങ്കിൽ മദീനയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളുടെ ഒരു കളക്ഷൻസ് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരുപാട് റൂമുകളും ആ ഒരു റൂമുകളിലൊക്കെ ഒരുപാട് കാഴ്ചകളും മറ്റുമൊക്കെയായിട്ട് ഇഷ്ടംപോലെ അതായത് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാവുന്ന ഒരു വലിയൊരു മ്യൂസിയമാണ് ഈ പറഞ്ഞ പോലെ ഓരോരോ റയർ ആയിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ അതെന്തൊക്കെയാണ് അതെന്തൊക്കെയാണെന്ന് അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സമയങ്ങളുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക ആരും നിങ്ങളൊന്നും പറയില്ല നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം പിന്നെ ഈ ഒരു മ്യൂസിയം പൂർണ്ണമായിട്ടും ഫ്രീ ആണ് കാണാൻ എപ്പോഴും കയറാം എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോവാം കാരണം ഒരു സർക്കാർ മ്യൂസിയം അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഇതിലുണ്ട് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു നമ്മളെ ഇങ്ങോട്ട് കയറുമ്പോൾ കയറി ആ ഒരു മെയിൻ ഹാളിലേക്ക് തന്നെയാണ് വന്ന് ചേരുക അപ്പോൾ നമ്മൾ വലതു ഭാഗത്തു കൂടി അകത്തേക്ക് കയറി ഇടത് ഭാഗത്തു കൂടി പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പുറത്തേക്കുള്ള വഴിയിലാണ് ഇതാണ് ഏകദേശം ഈയൊരു മ്യൂസിയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഗേ പ്രധാന ഗേറ്റിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ മുമ്പിൽ തന്നെ റസൂലുള്ളാഹി റസൂൽ അള്ളഹി സലസ്ലുൻ്റെ പള്ളിയുടെ മിനാരങ്ങൾ നമുക്ക് കാണാം ആ ഒരു ബിൽഡിങ്ങുകൾക്ക് തൊട്ട് പിന്നിലായിട്ട് ആ ഒരു ഗ്യാപ്പിൽ കൂടി കാണുന്നതാണ് മതിയത്തെ പള്ളിയുടെ മിനാരം അപ്പോൾ ഒരുപാട് സെക്ഷനുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാതെ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ നേരിട്ട് പോയി കാണുകയും വീഡിയോ എടുക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സെക്ഷനുകൾ കാരണം നിങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾക്കും പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ച ഇതിൽ കാണണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മദീനയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മദീനയിലുള്ളവരാണെങ്കിൽ ഈ ഒരു മ്യൂസിയം ഒന്ന് സന്ദർശിക്കുക കാരണം മഹാനായ സൈദ്ബ്ബ് നബി ഓക്കെ അസ്രദ് ഉള്ളു ആ ഒരു ഹൗസ് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിയം കാണാം അത് മാത്രമല്ല ചരിത്രത്തിൻ്റെ ഭാഗമായ ഹജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ മഹാനായ സാദുബിൻ അബിയാ സതിൻ്റെ ആ ഒരു ഈ ഒരു മ്യൂസിയത്തിലാണ് എന്നത് മാത്രമല്ല ഈ ഒരു മ്യൂസിയം നിൽക്കുന്ന സ്ഥലവും മഹാനായ സാദുബിൻ അബിയാ സർതി ഉള്ളഹനുവിൻ്റേതാണ് നിൻ്റെ മുമ്പത്തെ വ്ലോഗ് കണ്ടവർക്കെല്ലാം അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് ഇതിൻ്റെ തൊട്ടു പിന്നിലാണ് നമ്മുടെ മസ്ജിദ് സുക്കയ എന്ന് പറയുന്ന ആ ഒരു പള്ളി ഉള്ളത് ബദറിദ്യത്തിലേക്ക് റസൂൽ ഹിസ് ഉള്ളഹാസിൻ പുറപ്പെടുമ്പം നിന്നിരുന്ന സ്ഥലം എന്ന് പറയുന്ന സുഖിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലമാണ് അതായത് ഈ ഒരു ഭൂമിയും മഹാനായ സാഹദുബിൻ അബി വക്കാ സാഹനുൻ്റേതാണ് അതേ ഭൂമിയിൽ തന്നെ ആ ഒരു വില്ല്ല് വരാൻ കാരണമായി എന്നുള്ളതും ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ പലർക്കും സംശയമുണ്ടാവും ആ ഒരു വില്ല്ല് സായു നബി വാഹന തന്നെയാണോ എന്നൊക്കെ ആ സത്യത്തിൽ ആ ഒരു വില്ല്ല് ഈ ഒരു മ്യൂസിയത്തിൽ വരുന്നതിന് മുമ്പ് മദീനയിലുള്ള ഒരു അൻസാരി ഗോത്രം ഉണ്ട് ഭൂജുദൽ അൻസാരി എന്ന് പറയുന്ന ഒരു ഗോത്രം അവർ പരമ്പരാഗതമായിട്ട് മദീനയിൽ ജീവിക്കുന്ന ഒരു അൻസാരി ഗോത്രമാണ് അവർ പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിരുന്ന മക്കൾ മക്കൾ മക്കളായിട്ട് കൈമാറി വന്നിരുന്ന ഒരു വില്ലാണത് അവരുടെ കയ്യിലായിരുന്നു ആ ഒരു ഇതുണ്ടായിരുന്നത് പിന്നീട് ഫാദരാജാവിൻ്റെ കാലത്ത് അത് ഈ ഒരു രാജ്യത്തിന് കൈമാറുകയും അങ്ങനെ ഈ ഒരു രാജ്യം യും അത് ഈ ഒരു മ്യൂസിയത്തിൽ വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അവർ പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിരുന്ന ഒരു വില്ലാണത് പത്തും അഞ്ഞൂറും അറുനൂറും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ ഒരു അബൂജിദ് അൻസാരി എന്ന് പറയുന്ന ഈ ഒരു ഗോത്രത്തെക്കുറിച്ചും അവരുടെ കയ്യിലുള്ള സാദു നബി ഓക്കാസ് അള്ളാൻ്റെ ഒരു വില്ലിനെ കുറിച്ചുമൊക്കെ പരാമർശമുള്ളതായിട്ടൊക്കെ കാണാം ഏതായാലും ആ ഒരു വില്ല് അങ്ങനെയാണ് ഈ ഒരു മ്യൂസിയത്തിൽ എത്തുന്നത് എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇവരെ എല്ലാവർക്കും അസ്ലാ വലൈക്കും വാഹമത്തു അഹ് വാത്തു